സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് മാർക്കിടൽ സംവിധാനം വരുന്നു. തോൽക്കുന്നവർക്ക് പ്രമോഷൻ ലഭിക്കില്ല. ന്യൂമറിക്കൽ ഗ്രേഡിംഗ് എന്നാണ് മാർക്കിടൽ സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേര്. പൊതുഭരണ വകുപ്പാണ് പുതിയ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഭരണസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലാവും ആദ്യം ഈ സംവിധാനം നടപ്പാക്കുക. ഫലപ്രദമെന്ന് കണ്ടാൽ മറ്റു സർക്കാർ ഓഫീസുകളിൽ കൂടി വ്യാപിപ്പിക്കും. അണ്ടർ സെക്രട്ടറി മുതൽ മുകളിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർക്കാണ് മാർക്കിടൽ വരുന്നത്. വകുപ്പ് സെക്രട്ടറിയാവും മാർക്കിടുക. ജോലി കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മാർക്കിടൽ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സർക്കാർ ഓഫീസുകളിൽ ഘട്ടം ഘട്ടമായി മാർക്കിടൽ സംവിധാനം വരും. പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിലാണ് സർക്കാർ തയ്യാറാക്കിയ കരട് നിർദ്ദേശം അവതരിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സ്ഥലം മാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ നേരത്തെ തന്നെ കരട് നിർദ്ദേശം സംഘടനകൾ നൽകിയിരുന്നു. ഇതിലുള്ള അഭിപ്രായ ശേഖരണമാണ് നടന്നത്. സർക്കാർ തയ്യാറാക്കിയ കരട് നിർദ്ദേശങ്ങളിൽ നിന്ന് കാര്യമായ വ്യതിയാനം ഉണ്ടാകാൻ ഇടയില്ല. ഇത് സംബന്ധിച്ച ഉത്തരവ് വൈകാതെ തന്നെ ഉണ്ടാവും. ഓരോ വകുപ്പിലും ഉദ്യോഗസ്ഥർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ അവിടെ തുടരാം. എന്നാൽ ഈ കാലയളവിന് ശേഷം അവർ മറ്റു വകുപ്പുകളിലേക്ക് വരേണ്ടി വരും. വ്യക്തികൾ കസേരകളോട് അനാവശ്യമായ ആഭിമുഖ്യം പുലർത്തേണ്ടതില്ല. മറ്റു വകുപ്പുകളുടെ ജോലി കൂടി പഠിച്ചെടുക്കാം. വിവിധ തസ്തികകളിൽ ഒരാൾക്ക് തുടരുന്നതിന് പരമാവധി കാലയളവും ഒപ്പം തൻ്റെ അഭ്യർത്ഥന പ്രകാരം മാറാൻ വേണ്ട മിനിമം സമയവും ഇങ്ങനെയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിർബന്ധമായും 5 വർഷം ഒരു സീറ്റിൽ ഉണ്ടാവണം. സെഷൻ ഓഫീസർ 5 വർഷം ഒരു സീറ്റിൽ തുടരാം. അണ്ടർ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി തുടങ്ങിയ പദവിയിലുള്ളവർ 3 വർഷം ആ കസേരയിൽ ഉണ്ടാവണം. ഇതൊഴികെയുള്ള മറ്റെല്ലാ വിഭാഗത്തിലും പെടുന്നവർ 5 വർഷം വരെ ആ കസേരയിൽ തന്നെ തുടരണം. എന്നാൽ ഈ ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന പ്രകാരം സ്ഥാനമാറ്റത്തിനുള്ള കാലയളവും നിശ്ചയിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് 3 വർഷം, സെഷൻ ഓഫീസർ 3 വർഷം, അണ്ടർ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി 2 വർഷം, മറ്റു വിഭാഗങ്ങൾ 3 വർഷം എന്നിവയാണ് ഈ കണക്ക്. ഈ മാർഗനിർദ്ദേശങ്ങൾ മറികടന്ന് സ്ഥാനമാറ്റമില്ലെങ്കിൽ സ്ഥലം മാറ്റം ആവശ്യമെങ്കിൽ ഇതിൽ ഒരു വകുപ്പ് സെക്രട്ടറി തലത്തിൽ തീരുമാനമുണ്ടാകണം. വകുപ്പ് മന്ത്രിയുടെ താല്പര്യപ്രകാരം ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നുണ്ടെങ്കിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയുടെ കുറിപ്പ് കൂടി ഉൾപ്പെടുത്തണം. സെഷൻ ഓഫീസർ വരെയുള്ള തസ്തികകളിൽ പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിലാണ് തീരുമാനം കൈക്കൊള്ളേണ്ടത്. അതിനു മുകളിലുള്ള എല്ലാ തസ്തികയിലും സ്ഥലംമാറ്റം സാങ്കേതികമായി മുഖ്യമന്ത്രിയുടെ അറിവോടെയാകണം. അതേസമയം അവയവദാനം, അവയവ സ്വീകരണം, കുട്ടികൾ, ദാമ്പത്യം പങ്കിടുന്നവരുടെ ആരോഗ്യപരമായ കാരണങ്ങൾ തുടങ്ങിയവയുടെ പേരിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ സ്ഥലംമാറ്റത്തിനും സ്ഥാനമാറ്റത്തിനും അപേക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.